ബി ജെ പിയുടെ മൃദു സമീപനം കാട്ടുന്നവർ ദുഃഖിക്കേണ്ടി വരുമെന്ന് എ കെ ആനണി. ചില സ്ഥലങ്ങളിൽ മത്സരം ബി ജെ പിയും യു ഡി എഫും തമ്മിലെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് കെ എം മാണി യോജിച്ചു. പൊതുവേ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. കുട്ടനാട് പ്രസംഗം വിവാദമായതിന്റെ പിന്നാലെ ബി ജെ പിയെ വളർത്തിയത് സി പി എം എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഇന്നലെ മുഖ്യമന്ത്രിയെ തിരുത്തിയ എ കെ ആന്റണി ഇന്ന് നൽകുന്നത് മുന്നറിയിപ്പ്. ബി ജെ പിയുടെ വർഗീയത നേരിടാൻ മതേതര കക്ഷികൾ ഒന്നിക്കണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ മാണി പിന്തുണച്ചു. ചില മേഖലകളിൽ അവരുമായിട്ടാണ് മുഖ്യ, കേരളത്തിൽ എല്ലായിടത്തും എന്ന് ഞാൻ പറയുന്നില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: കേരളത്തിലൊട്ടാകെ എൽഡിഎഫും യുഡിഎഫും തന്നെ, അതിൽ യുഡിഎഫ് ജയിക്കുകയും ചെയ്യും. ബി ജെ പിക്ക് എല്ലാ കാലത്തും വഴികാട്ടിയായത് സി പി ഐ എം എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ബി ജെ പി രണ്ടാമതെത്തിയെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. വഴിമുട്ട് നിൽക്കുന്ന ബി ജെ പിക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനിടെ കച്ചവട താൽപ്പര്യമുള്ള വെള്ളാപ്പള്ളി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു. ഹെലികോപ്റ്ററിൽ കറങ്ങി നടന്ന് മാലിന്യം വിതറുന്ന നടേശനാണ് കേരളത്തിന് മോദിയുടെ ഏക സംഭാവനയെന്ന് വി എസ് പരിഹസിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് പത്തനംതിട്ട ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി മോഹൻരാജ്, ബി ജെ പി നേതാവും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ ഗോപാലകൃഷ്ണൻ, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, എം ഇ എസ് അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ മോഹൻരാജ്, 82-87 കാലഘട്ടം മുതൽ തന്നെ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ട്രെൻഡാണ് ഇടതുപക്ഷം അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് എന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരം പല സ്ഥലങ്ങളിലും യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന ഒരു ചർച്ച ഉയർത്തുക വഴി എന്താണ് ശരിക്കും ഉമ്മൻചാണ്ടി ലക്ഷ്യം വെക്കുന്നത്? കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം. പക്ഷേ കേരളത്തിൻ്റെ തെക്കേയറ്റത്തും വടക്കേയറ്റത്തും ഏതാനും ചില മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുമോ എന്ന സംശയമുണ്ട്. അവിടെയും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് യു ഡി എഫ് ആണ്. അവിടെ അത്തരം മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ പ്രചരണ പരിപാടികൾ സജീവമാകുന്നില്ല, വേണ്ട തരത്തിൽ അവർ പ്രചരണ രംഗത്ത് കാണുന്നില്ല എന്ന സംശയം ഉളവാകുമ്പോഴാണ് അത്തരം മണ്ഡലങ്ങളിൽ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ അവിശുദ്ധമായ എന്തോ ധാരണയുണ്ട് എന്ന തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. പി മോഹൻരാജ്, തെക്കേയറ്റത്തും വടക്കേയറ്റത്തും ഇത്തരം ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. വടക്കേയറ്റത്ത് മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളാണെന്നുള്ളത് വ്യക്തമായി. തെക്കേയറ്റത്ത് എൽ ഡി എഫ് മന്ദഗതിയിലായി, യു ഡി എഫും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്ന മണ്ഡലം ഏതാണ്? തെക്കേറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഒന്ന് രണ്ട് മണ്ഡലങ്ങളുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നേമം എന്ന നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ട് ചരിത്രം താങ്കൾക്കറിയാം, കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലെങ്കിലും. അവിടെ ശിവൻകുട്ടി എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ നിലവിലുള്ള എം എൽ എയെ രണ്ടാമത് നിയമസഭയിലേക്ക് വിടാൻ ആ നാട്ടിലെ അഭിമാനമുള്ള ജനങ്ങൾ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. പി മോഹൻരാജ്, മുമ്പിലുള്ള കണക്ക് വെച്ചല്ലേ താങ്കൾ ഈ മഞ്ചേശ്വരവും കാസർഗോഡും പറഞ്ഞത്? അതേ കണക്ക് വെച്ചാണെങ്കിൽ നേമത്തെ 2011-ലും 2014-ലും ഉണ്ടായ തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണ്? ആ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലെ കണക്കുകൾ കൂടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അവിടെ യു ഡി എഫ് വിജയിച്ചേ മതിയാവുകയുള്ളൂ. ശ്രീ എ കെ ആന്റണി സൂചിപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തിലായാലും കേരള നിയമസഭയിൽ ബി ജെ പി കാലുകുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. കാരണം 2-2 എം പിമാരുണ്ടായിരുന്ന ലോക്സഭയിൽ സി പി എമ്മിൻ്റെ കൂടി ചില പ്രത്യേക സാഹചര്യത്തിലെ കൂട്ടുകെട്ടാണ് അവരെ ഭരണത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ബി ജെ പി അഖിലേന്ത്യാ തലത്തിൽ വലിയ ശക്തിയായി മാറി. അത്തരമൊരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഒരിടത്തുപോലും 140-ൽ ഒരിടത്തുപോലും ബി ജെ പി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രത്യേകമായി പറയുന്നത്. പക്ഷേ അതാണോ ഈ പ്രസ്താവനയുടെ പൊരുൾ? കാരണം
ബി ജെ പി പല മണ്ഡലങ്ങളിലും ശക്തി ആർജിക്കുന്നുവെന്നും ശക്തി ആർജിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫുമായിട്ടാണ് മത്സരമെന്നും പറയുന്നതിൻ്റെ ഗുണഫലം ആർക്കാണ് കിട്ടുക? ഈ പ്രസ്താവനയെ സഹർഷം സ്വാഗതം ചെയ്ത് ഏറ്റവും ശക്തമായി ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് ബി ജെ പി നേതാക്കളാണ്. അവർ വിജയിക്കും എന്നാരും പറഞ്ഞില്ലല്ലോ. ബി ജെ പിയും യു ഡി എഫുമായി ഏതാനും ചില മണ്ഡലങ്ങളിൽ മത്സരമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഗുണം ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് അതിന് അർത്ഥമാക്കേണ്ടതില്ല. പക്ഷേ ഒരു എംഎൽഎ പോലും ഇതുവരെ സംസ്ഥാനത്ത് ഉണ്ടാകാത്ത ഒരു പാർട്ടിയും മുന്നണിയും ഇന്നത്തെ സ്ഥിതി ഭരിക്കുന്ന മുന്നണിയോട് പല മേഖലകളിലും ശക്തമായി മത്സര രംഗത്തെത്തുന്നു, അതും പ്രതിപക്ഷത്തെ പോലും പിന്നിലാക്കി എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ആർക്കാണ് ഗുണം ചെയ്യുക രാഷ്ട്രീയമായി? അല്ല, അത് ഈ തെരഞ്ഞെടുപ്പിലെ കണക്ക് മാത്രമല്ലല്ലോ. ശ്രീ പി ജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കാസർഗോഡ് രണ്ട് മണ്ഡലത്തിലെയും തിരുവനന്തപുരത്തെ ശ്രീ സുരേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ നിയമമണ്ഡലത്തിലെയും കണക്കൽ പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടാം സ്ഥാനത്ത് വന്ന ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശത്തെ ഇനി തെറ്റുകൾ ആവർത്തിക്കരുത്, ഒരു കൈപ്പിഴ പോലും വരരുത് എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ ജനങ്ങൾക്ക് ആ മുന്നറിയിപ്പ് നൽകുന്നത്. ഞാൻ തിരിച്ചു വരാം. മൂന്ന് മണ്ഡലങ്ങളിൽ പക്ഷേ നിയമത്തിന്റെ കാര്യം അദ്ദേഹം ബോധപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ആ പ്രസ്താവന നടത്തി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സംസ്ഥാനത്തുടനീളം യു ഡി എഫും ബി ജെ പിയും തമ്മിൽ മത്സരമെന്ന് മുഖ്യമന്ത്രി ഉദ്ധരിക്കുന്നില്ലെങ്കിൽ പോലും പ്രസ്താവന സാങ്കേതികമായി നോക്കിയാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ലേ? മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 82-87 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ ഇങ്ങോട്ട് നോക്കിയാൽ അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നിട്ടുള്ളതിൽ നിയമമൊഴികെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ്. വഴിമുട്ടുമ്പോഴൊക്കെ ബി ജെ പിക്ക് വഴി കാട്ടുന്നതാണോ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ദൗത്യം? ഇവിടെ മലബാർ മേഖലയുടെ കാര്യം സുരേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് നിന്നാൽ അവർ ജയിച്ച് ഇതുവരെ നിയമസഭയിൽ കടന്നു വരാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരത്തെ ചിത്രം വേറെയാണ്. 2011 തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ മത്സരിച്ചിട്ട് ഒന്നാം സ്ഥാനാർത്ഥിയാ തോറ്റ, അവിടെ എൽ ഡി എഫ് അല്ലേ ജയിച്ചത്. ഇവിടെ ഇപ്പോ 2014 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു. പക്ഷേ 16-ാം തീയതി കഴിഞ്ഞ് 19-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നിരാശപ്പെടേണ്ടി വരും. പക്ഷേ ഇടയ്ക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായി, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ബെന്നറ്റിനെ നിർത്തിയത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഗുണം ചെയ്യാനെടുത്ത ബോധപൂർവമായ തീരുമാനമാണ് അത്ര രാജഗോപാലെ വിജയിപ്പിക്കാൻ. 2014 ബി ജെ പിക്ക് കിട്ടിയ മുൻകൈ ഇപ്പൊ ബി ജെ പിക്ക് ആൾ ഓവർ ഇന്ത്യയിൽ ഇല്ലല്ലോ. അനുസരിച്ചാണല്ലോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണെന്നത്. ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണെന്നപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ടോടെ പോയി ആ 72 കോർപ്പറേഷൻ വാർഡുകളിൽ ജയിച്ച ബി ജെ പി അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 72 വാർഡുകളിലായിരുന്നു ബി ജെ പിക്ക് ഭൂരിപക്ഷം. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് 35 ആ 35 ആകുമ്പോൾ ഇവരോടൊപ്പം ബി ഡി ജെ എസും ഹിന്ദു മുന്നണിയും എല്ലാം ചേർന്നാണല്ലോ പല രക്ഷയും കിട്ടിയോ താഴോട്ടല്ലേ പോയത്. അതുകൊണ്ട് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഒറ്റ വാക്കിൽ ഈ കാസർഗോഡ് രണ്ട് മണ്ഡലങ്ങൾ പറഞ്ഞു അങ്ങ് പോകാൻ കഴിയുമോ? കാരണം മഞ്ചേശ്വരവും കാസർഗോഡും ബി ജെ പി അക്കൗണ്ട് തുറക്കാത്തത് എൽ ഡി എഫിന്റെ ഒപ്പം നിൽക്കുന്ന വോട്ടുകൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. അതിനെ ബി ജെ പി എപ്പോഴും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഈ ചർച്ച ഉയർത്തുക വഴി ഉമ്മൻചാണ്ടി കാണുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ബി ജെ പി ശക്തി പ്രാപിക്കുന്നിടത്തൊക്കെ ബി ജെ പി അധികാരത്തിലെത്തുകയോ അക്കൗണ്ട് തുറക്കുകയോ ചെയ്യുന്നതിൽ അരക്ഷിതാവസ്ഥ തോന്നാവുന്ന വോട്ടുകളെല്ലാം യു ഡി എഫിന്റെ പാളയത്തിലേക്കാണ് വരേണ്ടതെന്നുള്ള രാഷ്ട്രീയ സന്ദേശമാണ്. എന്തിനതിനെ ബി ജെ പി അനുകൂല പ്രസ്താവനയായി വിമർശിക്കണം? താങ്കൾ നേരിട്ട് വരികയാണ്, നരേന്ദ്രമോദിയുടെ പ്രചരണ പരിപാടി കാരണം കുറച്ച് തിരക്കുണ്ടായിരുന്നു. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഗോപാലകൃഷ്ണൻ, തുടക്കം മുതൽ തന്നെ എൽ ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിൽ രാഷ്ട്രീയ ധാരണയുണ്ട്, 70 മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ എൻ ഡി എ സഖ്യം നിർത്തിയിരിക്കുന്നത് യു ഡി എഫിന് വീണ്ടും അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ കുട്ടനാട് പ്രസംഗം ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നുണ്ടോ നിങ്ങൾ? മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്വാഭാവികമായിട്ടും ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാനതിൽ കാണുന്നത്. ഇൻ്റലിജൻസ് റിപ്പോർട്ടനുസരിച്ച് കേരളത്തിൽ ബി ജെ പിയുടെ
തെക്കും വടക്കുമല്ല. എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിൽ മാത്രം രാഷ്ട്രീയം നോക്കി ശ്രീ മോഹൻദാസ് പറയുന്നത് ശരിയല്ല. അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ജില്ലയെക്കുറിച്ചും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ വക്താക്കൾ സ്ഥാനാർത്ഥി ഇവിടെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് തൃശ്ശൂരിൽ മത്സരമെന്ന. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും ഇവിടെ പറയുന്നത് അവരുടെ പ്രസംഗത്തിലെ ഏതാണ്ട് ഒരു മണിക്കൂർ പ്രസംഗത്തിൽ 50 മിനിറ്റും പറയുന്നത് ബി ജെ പിക്കെതിരാണ്, ബി ജെ പിയുമായിട്ടാണ് മത്സരമെന്ന, ബി ജെ പിയെ തോൽപ്പിക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? തൃശ്ശൂരിൽ പോലും, അതായത് തെക്കും വടക്കുമല്ല, മധ്യത്തിൽ തൃശ്ശൂരിലും അടക്കം കേരളത്തിലെ ഏതാണ്ട് 60-ന് താഴെ 47 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വളരെ കൃത്യമായ ത്രികോണ മത്സരം, ആ ത്രികോണ മത്സരത്തിനും അപ്പുറത്തേക്ക് ബി ജെ പി കടന്ന് നേരിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഗോപാലകൃഷ്ണൻ, താങ്കൾ പറഞ്ഞതുപോലെ തൃശ്ശൂർ അടക്കം മത്സരം ബി ജെ പിയുമായിട്ടാണ് എന്ന് എൽ ഡി എഫും യു ഡി എഫും പറയുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പി അക്കൗണ്ട് തുറക്കും, ബി ജെ പി ശക്തമായി രംഗത്തു വരുമെന്ന ചിന്തയിൽ അരക്ഷിതമായി വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫും യു ഡി എഫും സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രചരണത്തിനപ്പുറം ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി ഈ പകുതിയിലധികം മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരം അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള ഏറ്റുമുട്ടലാണ് എന്നവർ സമ്മതിക്കുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ സൂചിപ്പിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ബി ജെ പി വിരുദ്ധരാണ് എന്ന കാഴ്ചപ്പാടിലാണ്. ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ബി ജെ പി വിരുദ്ധരല്ല. എനിക്ക് നേരിട്ടറിയാം. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഒ രാജഗോപാലിൻ്റെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം, കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരമായാലും ശരി, അല്ലെങ്കിൽ കാട്ടാക്കടയായാലും ശരി, കഴക്കൂട്ടമായാലും ശരി, കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ബി ജെ പി മത്സരിക്കുന്നു. ഇപ്പോൾ ബി ജെ പിയുടെ തൃശ്ശൂരിലെ മണലൂരിൽ മത്സരിക്കുന്ന ശ്രീ എൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുള്ളത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. തൃശ്ശൂരിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ. തൃശ്ശൂരിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് മീൻ മാർക്കറ്റ്. തൃശ്ശൂരിലെ മീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100% ന്യൂനപക്ഷ മാർക്കറ്റാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പി വിരുദ്ധരാണെന്നുള്ളത് എൻ്റെ നിഗമനമല്ല. പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ വോട്ടുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ഇരു മുന്നണികളും ഇതേപോലത്തെ രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ആനത്തലോട്ടവാനന്ദൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തുന്ന പ്രസ്താവനയ്ക്കുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ബി ജെ പി ശക്തി പ്രാപിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് യു ഡി എഫിൻ്റെ ആവശ്യം. എൽ ഡി എഫും അതിന് ശ്രമിക്കാറുണ്ട്. അതിനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിനപ്പുറം അത് ബി ജെ പിയെ സഹായിക്കുന്ന പ്രസ്താവനയായി വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ബി ജെ പിയും ഉമ്മൻചാണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പ്രസ്താവന. അതുകൊണ്ടാണല്ലോ ശ്രീ വി എം സുധീരനും എ കെ ആൻ്റണിയും അപ്പോൾ തന്നെ അത് തിരുത്തി ഉണ്ടായത്. ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫുമാണ്. ഇവിടെ യു ഡി എഫിനെ വഴികാട്ടാനാണ് ബി ജെ പി നിൽക്കുന്നത്. എവിടേക്ക്? നരേന്ദ്രമോദി ഇന്ത്യ രാജ്യം അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്താകെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ദളിത് വിഭാഗങ്ങൾക്കെതിരായി നടത്തുന്ന ആക്രമണം പോലെ, ഇവിടെ ജിഷയെ കൊല ചെയ്ത പോലെ, അതുകൊണ്ട് മാത്രം പോരാ, മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഞങ്ങൾ നടത്തുന്ന ഒരു ആക്രമണമുണ്ട്, അതുപോലെ കേരളത്തിലും കൊണ്ടുവരാനുള്ള വഴികാട്ടാനാണ് ബി ജെ പി നിൽക്കുന്നത്. എൻ്റെ സ്നേഹിതൻ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി ഇവിടെ മതന്യൂനപക്ഷങ്ങളെല്ലാം അവരുടെ കൂടെയാണെന്ന്. അവിടെ എങ്ങനെയാണ് നിങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക? മതന്യൂനപക്ഷത്തിൻ്റെ കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് കന്യാസിമാരെ മാനഭംഗപ്പെടുത്തുക, കൊന്ന് കാട്ടിലെറിയുക, അവരുടെ പള്ളി തകർക്കുക, കുരിശടി തകർക്കുക, ഇതൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിന്. മുസ്ലിം വിഭാഗത്തിനോ മാടിനെ കൊണ്ടുപോയാൽ കൊല്ലും, അറുത്താൽ കൊല്ലും, തിന്നാൽ കൊല്ലും. മാടിനെ അല്ല, ആട്ടിറച്ചി തിന്നാലും മാട്ടിറച്ചി തന്നെയാണെന്നും പറഞ്ഞ് അയാളെ ഈ കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലും. ദളിതരെ സംബന്ധിച്ചിടത്തോളം പ്രായമായ 90 വയസ്സായ ഒരു ദളിതൻ പോലും അമ്പലത്തിൽ കയറിയാൽ അമ്പലത്തിൽ കയറുന്ന വിലക്കുകയും കയറിയിട്ട് ഇറങ്ങി വരുമ്പോൾ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്ന് ചുട്ടുകരിക്കുകയും ചെയ്യുക. ഇതെല്ലാം ദളിതർക്കും മതന്യൂനപക്ഷങ്ങൾക്കും എതിരായി നടത്തുന്ന എൻ്റെ ഭരണത്തിന് കീഴിൽ ആ മഹത്തായ നാടിലേക്ക് വഴികാട്ടാനല്ലേ, കേരളത്തെയും വഴികാട്ടാനല്ലേ ബി ജെ പി ഇപ്പോൾ പരിശ്രമിക്കുന്നത്? ശ്രീ ആനത്തലോട്ടവാനന്ദൻ, എപ്പോഴും ഈ രാഷ്ട്രീയ ആരോപണമായി സി പി എം ഇത് ഉന്നയിക്കുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. ബീഹാറിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവിൻ്റെ പരീക്ഷണശാല ഉരകല്ലായിരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ മതേതര സഖ്യത്തോട് മുഖം തിരിഞ്ഞ് നിന്നതുകൊണ്ട് മാത്രം ഇടതുപക്ഷം 10 സീറ്റുകൾ അവർക്ക് നേടേണ്ടി വന്നു. ഇപ്പോൾ ബംഗാളിൽ 19% വോട്ട് ഷെയർ കൂടിയത് അവിടെ സി പി എമ്മിൻ്റെ പതനത്തെ തുടർന്ന് മാത്രമാണ്. ചുരുക്കത്തിൽ
ബി ജെ പിക്ക് വളരാനുള്ള സാഹചര്യം, മതേതര വോട്ടുകളിൽ പോലും വിള്ളലുണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഇടതുപക്ഷമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ കോൺഗ്രസും ബി ജെ പിയും മുഖ്യ ശത്രുക്കളായി പോരാടുകയാണ്. ഇവിടെ ഈ മതന്യൂനപക്ഷത്തിൻ്റെ വോട്ട് തട്ടുക എന്ന ലക്ഷ്യം ശ്രീ ഉമ്മൻചാണ്ടിക്കുണ്ട്. പക്ഷേ അവർ തിരിച്ചറിയുന്നു കോൺഗ്രസ്സിന് മാത്രമേ ഈ ബി ജെ പി ചെറുക്കാൻ കഴിയൂ എന്ന അവർ ദേശീയ തലത്തിൽ പ്രചാരപേരെ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഇന്നത്തെ പത്രമെടുത്ത് നോക്കിയാൽ ഗുജറാത്തിൽ ഗാന്ധിനഗർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലറെ ബി ജെ പിയായി ചേർന്ന് ബി ജെ പിയുടെ മേയർ ഉണ്ടാക്കാൻ സഹായിച്ചത് കോൺഗ്രസ് അല്ലേ ബി ജെ പി. 444 സീറ്റുമായി അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും 44 സീറ്റിലേക്ക് ഉറങ്ങിയ 400 സീറ്റിലും വോട്ട് ചെയ്ത വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്തു? ബി ജെ പിക്ക് വോട്ട് ചെയ്യല്ല ചെയ്ത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ലേ ബി ജെ പി മന്ത്രിസഭയിരിക്കുന്നത്? കോൺഗ്രസിൻ്റെ എം പിമാരല്ലേ ബി ജെ പി എം പിമാരായിരിക്കുന്നത്? അവർ തമ്മിൽ രാഷ്ട്രീയമോ സംഘടനാപരമോ സാമ്പത്തികമായ കാര്യങ്ങളിൽ വല്ല വ്യത്യാസമുണ്ട്? ഒരേ നയമല്ലേ? ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളല്ലേ? അവിടെ ഇതിന് രണ്ടിനെയും വേർതിരിച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ട് കൂട്ടരും ഒപ്പം തന്നെയാണ്. കോൺഗ്രസ് ബി ജെ പി ആവും, ബി ജെ പി കോൺഗ്രസ് ആവും. അവർക്ക് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടെയും ജന്മിത്തത്തിൻ്റെയും ഭൂപ്രഭുക്കന്മാരുടെയും താല്പര്യം സംരക്ഷിക്കണം, അതിലവർ ഒരു നിലപാടാണ്. നവലിബറങ്ങൾ നയങ്ങൾ നടപ്പാക്കുന്ന ഒരു നിലപാടാണ്. സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കുന്ന ഒരു നിലപാടാണ്. അവർ ശത്രുവായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ്. അതുകൊണ്ട് അവർ രണ്ട് കൂട്ടരും യോജിച്ചെടുക്കും. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വരുന്നതിന് അദ്ദേഹത്തിന് വിഷമമൊന്നുമില്ല, അതുകൊണ്ടുണ്ടാക്കുന്ന ധാരണയാണ്. പക്ഷേ ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷ വിഭാഗവും ദളിത് വിഭാഗവും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരും അവസരം പാർത്തിരിക്കുകയാണ് ഇതിനെ രണ്ടിനെയും തോൽപ്പിക്കാൻ. ആ സമീപനം തന്നെയാണ് ഞങ്ങൾ ബീഹാറിലെടുക്കുക, ആ സമീപനം തന്നെയാണ് ഞങ്ങൾ ബംഗാളിലെടുക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമാത്രം വലിയ രാഷ്ട്രീയ ശത്രുക്കളാണെങ്കിലും ബംഗാളിൽ ഒരു കൊടിക്ക് കീഴിൽ അല്ലെങ്കിൽ ഒരു ചിഹ്നത്തിൽ ഒന്നിച്ച് ഒരു വേദിയിൽ പ്രചരണവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ ആ ബുദ്ധിമുട്ടില്ല. അവിടെ ഒരു പൊതുശത്രു മറ്റൊന്നാണ്. അവിടുത്തെ പൊതുശത്രു അവിടുത്തെ ജനങ്ങളുടെ ബംഗാളിൻ്റെ പൊതുശത്രുവിനെ നേരിടാനാണ്. അവിടെ ബി ജെ പിയും അല്ല സി പി എമ്മും കോൺഗ്രസിൻ്റെ ആൾക്കാർ മാത്രമല്ല, അവിടെയുള്ള ജനങ്ങളാകെ ഏത് പാർട്ടിയിൽപ്പെടുന്നവരായാലും ശരി, ഈ ബി ജെ പിയുടെയും കോൺഗ്രസിനും എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരികയാണ്. അവിടെ അത്ര അർത്ഥ ഫാസിസ്റ്റ് വാഴ്ചയാണ് നടക്കുന്നത്. ആ ഫാസിസ്റ്റ് വാഴ്ചയെ തകർക്കാൻ, ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ, ബംഗാളിലെ ജനാധിപത്യം പുനഃസ്ഥാപിച്ചെങ്കിൽ മാത്രമേ അവിടെ ജനങ്ങൾക്ക് രക്ഷയുണ്ട്. അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ശബ്ദിക്കാനൊക്കെ, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനൊക്കെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ. അതുകൊണ്ടാണ് അവിടെ അത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീ മോഹൻരാജ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ ശ്രീ മോഹൻരാജ് ഒരു നിമിഷം, ശ്രീ ഗോപാലകൃഷ്ണ ഒരു നിമിഷം. ഡോക്ടർ ഫസൽ ഗഫൂർ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസംഗത്തെ അരുവിക്കര പ്രസംഗത്തോട് ചേർത്ത് വായിച്ചത് അദ്ദേഹം തന്നെ നിരാകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു. പക്ഷേ അരുവിക്കരയിൽ അദ്ദേഹം അവസാനവട്ട സമയത്ത് മൂന്നാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം പോയാലും അതിശയിക്കേണ്ടതില്ല എന്ന് നടത്തിയ പ്രസ്താവന വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ആ മണ്ഡലത്തിലെ ജനവിധിയിൽ ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തപ്പെട്ടത്. സമാനമായി മഞ്ചേശ്വരവും കാസർഗോഡും നിയമവുമല്ലാതെ മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി ബി ജെ പി രണ്ടാം സ്ഥാനത്തോ കുറച്ചുകൂടി മുന്നേറ്റമോ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്കിടെയാണ് ശക്തി പ്രാപിക്കുന്നിടത്തെല്ലാം മത്സരം യു ഡി എഫുമായിട്ടാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മുഖ്യമന്ത്രി പ്രസ്താവിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്ന വിഭാഗങ്ങളെ, മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്ന വോട്ടുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ഇത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, ചില കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഈ ചർച്ച ഉണ്ടാവുന്നുണ്ട്. അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഹിന്ദുത്വ അനുകൂല വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് എൽ ഡി എഫിനാണ്. അപ്പോ അങ്ങനെ ഹിന്ദുത്വ വോട്ട് ക്രമേണ എൽ ഡി എഫിൽ നിന്ന് അന്ന് ബി ജെ പിയിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ ബി ജെ പി ആയിരിക്കും രണ്ടാമത്തെ പാർട്ടി. അതിന്റെ തുടക്കമായിട്ട് ചില നിയോജകമണ്ഡലങ്ങൾ കേരളത്തിൽ നമുക്കിത് കാണാമെന്നുള്ളത്. പക്ഷേ ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാൻ പോകണേ എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ തരത്തിലുള്ള ഈ പ്രചരണം നടക്കുമ്പോൾ എന്താല്ലേ, അതായത് ഒരു വിഭാഗം പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ വോട്ട് ബി ജെ പിയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ പോകുന്നു എന്ന് വരുമ്പോൾ ഇതിന്റെ കൗണ്ടർ പ്രൊഡക്ഷൻ എവിടെ വരാൻ പോകണമെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗ് ഭരിക്കാത്ത മുസ്ലിം ലീഗിന് ശക്തിയില്ലാത്ത നിയോജക മണ്ഡലങ്ങളിൽ ഈ ഒരു ചർച്ച വരുംതോറും മുസ്ലിം വോട്ടുകൾ കൂടുതൽ എൽ ഡി എഫിലോട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതല്ല സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ നമ്മുടെ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ടത്, പല മലപ്പുറം പോലെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും ചിലപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളും എൽ ഡി എഫിലോട്ട് പോകുന്നതിനുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നത് കൊണ്ടാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഏഷ്യാനെറ്റ് ന്യൂസ് C4 അഭിപ്രായ സർവേയിലും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം ഭൂരിപക്ഷം മുസ്ലിം വോട്ടുകളും ഇടതുവാളയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട്
ബി ജെ പി ശക്തി പ്രാപിക്കുന്നിടത്ത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിക്കേണ്ടത് യു ഡി എഫിലേക്കാണെന്നൊരു ആഹ്വാനം നൽകുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയെ ബി ജെ പിയെ സഹായിക്കലായി വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതോ അങ്ങനെയാകുമോ? അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചില കോൺഗ്രസ്സുകാർ മനപ്പായസം കൊള്ളുന്നതെന്ന് വെച്ചാൽ ഈ ബി ജെ പി ശക്തി പ്രാപിക്കുന്നത് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദ എൽ ഡി എഫ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിന്റെ ഭാഗമായിരിക്കാം ഇത്, മുഖ്യമന്ത്രി ഉദ്ദേശമില്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞോടാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രചാരണം ഗംഭീരമായിട്ടുണ്ട്. എന്നോട് തന്നെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ബി ജെ പിയിലോട്ട് വോട്ട് പോവുകയാണെങ്കിൽ, അരുവിക്കര മരത്തിന് വോട്ട് പോവുകയാണെങ്കിൽ അത് പോവാൻ നഷ്ടപ്പെടാൻ പോകുന്നത് എൽ ഡി എഫിനാണ്. പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ഈഴവ വോട്ട് ബാങ്ക് എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഈഴവ വോട്ട് ബാങ്കും നയന്മാരിൽ ഒരു നല്ലൊരു ശതമാനം ഓൾറെഡി ബി ജെ പിയുടെ കൂടെ ഉണ്ടായിരുന്നു, കൺസോളിഡേറ്റ് ചെയ്യും എന്നുള്ള ഒരു ചിന്തയാണ്. അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫ് ക്ഷയിച്ചു പോകും, എൽ ഡി എഫ് തോറ്റു പോകും എന്നാണ് കാൽക്കുലേഷൻ. ഞാൻ തിരിച്ചു വരാം മോഹൻരാജിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ മോഹൻരാജ്, ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതാണ് കുറെ കൂടി യുക്തിഭദ്രമായ ഒരു നിഗമനം. അതായത് ബി ജെ പിക്ക് ലഭിക്കുന്ന അധിക വോട്ടുകൾ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പരാജയമായിരിക്കുമെന്ന് വിലയിരുത്തുമ്പോഴേക്കും പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പം നിന്ന പല വോട്ടുകളും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് പിടിച്ചു നിർത്താനുള്ളൊരു പെടാപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രസ്താവനയായി കണ്ടാൽ മതിയോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ പ്രസ്താവനയും ആവർത്തിച്ചത് സാധൂകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തുന്നത്. ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചത് ശരിയല്ല. കാരണം കേരള രാഷ്ട്രീയത്തിൽ എൻ ഡി പി ഉണ്ടായിരുന്നു, എസ് ആർ പി ഉണ്ടായിരുന്നു. എസ് ആർ പിയുടെ വോട്ടുകളെല്ലാം എസ് എൻ ഡി പി വിഭാഗത്തു നിന്നുള്ള ആളുകളുടെ വോട്ടുകൾ മുഴുവൻ എസ് ആർ പിക്ക് ചെന്നു എന്നോ നായർ സമുദായത്തിലുള്ള ആളുകളുടെ വോട്ടുകൾ മുഴുവൻ എൻ ഡി പിക്ക് ചെന്നു എന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ആ രണ്ട് പാർട്ടിയും അസ്തമിച്ചു. ഇവിടെ എൽ ഡി എഫും യു ഡി എഫുമാണ് പ്രധാന മത്സരം. ആ പ്രധാന മത്സരത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം സംസ്ഥാനം ഭരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസനവും കരുതലും എന്ന മുദ്രാവാക്യം തന്നെയാണ് ഞങ്ങളുടെ പിന്തുണ. കഴിഞ്ഞ 5 വർഷക്കാലം വികസനത്തെ പ്രമോട്ടടിക്കാൻ അനാവശ്യ സമരങ്ങൾ നടത്തിയ എൽ ഡി എഫിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും എന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. വരുന്ന 5 വർഷക്കാലം കൂടി, ഇപ്പോൾ സമീപകാല ചരിത്രത്തിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു തുടർ ഭരണം എന്ന മുദ്രാവാക്യം ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ? എല്ലാ തെരഞ്ഞെടുപ്പിലും നിലനിൽക്കുന്ന ഗവൺമെൻറ്റിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗമാണ് തെരഞ്ഞെടുപ്പിലെ വിധി നിർണ്ണയിക്കുക. പക്ഷേ ഇവിടെ ഈ 5 വർഷക്കാലത്തെ ഭരണത്തിനിടെ പല പ്രാവശ്യവും ജനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു ഈ ഗവൺമെൻറ് തുടരണം എന്ന്. ഇപ്പോൾ നടക്കുന്ന അഭിപ്രായ സർവേയിലും വന്നത് അതുതന്നെയാണ്. കാരണം 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ, കരുതലോടെ ജനങ്ങളെ കാണുന്ന പ്രവർത്തനങ്ങൾ, സാധാരണ ജനങ്ങളുടെ വിളിപ്പുറത്ത് ഒരു ഗവൺമെൻറ് ഉണ്ട്, ഒരു ഭരണകൂടമുണ്ട് എന്ന ചിന്ത സാധാരണ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന സമയത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ മറ്റൊരു ശക്തിക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. മോഹൻരാജ്, അത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ അടവുകളിലേക്കും തന്ത്രങ്ങളിലേക്കും പോകേണ്ടതുണ്ടോ എന്ന സംശയമുണ്ട്. ശ്രീ മോഹൻരാജ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, എൻ ഡി പി വന്നു, എസ് ആർ പി വന്നു, ഇതൊന്നും കേരള രാഷ്ട്രീയത്തിൽ ശാശ്വതമായി നിന്നിട്ടില്ല എന്നുള്ളത്. ബി ഡി ജെ എസ് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വന്നു. വെള്ളാപ്പള്ളി നടേശൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് താൻ രാഷ്ട്രീയ പ്രചരണത്തിന് പോകുന്നത് ശരിയല്ല എന്ന്. ഇന്ന് വി എസ് ഉപയോഗിച്ച ഭാഷ ആവർത്തിക്കുന്നില്ലെങ്കിലും അദ്ദേഹം ഹെലികോപ്റ്ററിൽ എൻ ഡി എയുടെ മുഖ്യ പ്രചാരകനായി സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്യുന്നു. വി എം സുധീരനൊഴികെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഒരു രാഷ്ട്രീയ മുന്നണിക്ക് വേണ്ടി പരസ്യമായി വോട്ട് പിടിച്ച് രംഗത്തിറങ്ങുന്നതിനെതിരെ ഒരക്ഷരം പറയാൻ ധൈര്യം കാട്ടാത്തത് എന്തുകൊണ്ടാണ്? ബി ഡി ജെ എസിൻ്റെ ശംഖുമുഖത്തെ പിറവിക്ക് ശേഷം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകളും അദ്ദേഹം നടത്തിയ മലക്കം മറിച്ചിലുകളും മാത്രം മതി ഈ ബി ഡി ജെ എസുമായി അധികകാലം അദ്ദേഹം മുന്നോട്ട് പോകുമോ എന്ന് തീരുമാനിക്കാൻ. ശ്രീ മോഹൻരാജ്, അദ്ദേഹം മുമ്പോട്ട് പോകും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അതെല്ലാം മാറ്റിവെക്കും. ഞാൻ ചോദിക്കുന്നത്, ശ്രീനാരായണ ധർമ്മ പരിപാലനം അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുറ്റിച്ചുവട്ടിൽ കൊണ്ട് കെട്ടേണ്ടതല്ല എന്നുള്ള രാഷ്ട്രീയ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഒരു മുന്നണിയുടെ പ്രചാരകനായി പരസ്യമായി രംഗത്തു വരുന്നതിനെ അപലപിക്കാൻ ഒരു വാക്ക് അദ്ദേഹത്തിനെതിരെ മിണ്ടാൻ ധൈര്യം കാട്ടാത്തത് എന്തുകൊണ്ടാണ്? വി എം സുധീരനൊഴികെ രമേശ് ചെന്നിത്തല, അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, എ കെ ആനണി അടക്കമുള്ള നേതാക്കൾ എന്തുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഒരു മുന്നണിയുടെ മുഖ്യ പ്രചാരകനാകുന്നതിനെ പരസ്യമായി അപലപിക്കാൻ തയ്യാറാവാത്തത്?
വളരെ പ്രസക്തമല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പ്രചരണ രംഗത്തിറങ്ങുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ എന്താ അഭിപ്രായം പറയാനാണ്? വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ നേതാവായിട്ടാണോ താങ്കൾ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ വി എം സുധീരൻ ആവശ്യപ്പെട്ട അദ്ദേഹം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് വേണം ഈ പ്രചരണത്തിന് ഇറങ്ങാനെന്നാണ്. അത് സുധീരന്റെ മാത്രം അഭിപ്രായമാണോ? അദ്ദേഹം എസ് എൻ ഡി പിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടില്ലല്ലോ. അദ്ദേഹം ബി ഡി ജെ എസിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കാനാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എസ് ബി ഡി ജെ എസിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ നേതാവായി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ആവശ്യമില്ലാതെ താങ്ങി വലുതാക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് ബി ജെ പി സഖ്യവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടാക്കുന്ന ധാരണയ്ക്കു പിന്നിൽ ബി ഡി ജെ എസ് ആണ്, രാജൻ ബാബുവാണ്, വെള്ളാപ്പള്ളി നടേശനാണ്, തുഷാർ വെള്ളാപ്പള്ളിയാണ്, ഈ വാദങ്ങളെല്ലാം ഉയരുന്നത് അദ്ദേഹത്തിനെതിരായ പ്രസ്താവനയ്ക്ക് മുമ്പുണ്ടായിരുന്ന മൂർച്ച പോലും ഇവർക്കില്ലാതെ പോകുമ്പോഴല്ലേ? അല്ല, കോടിയേരി ബാലകൃഷ്ണനും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മുഖവിലക്കെടുത്തുകൊണ്ട് അതിന് മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അത് അവരുടെ അഭിപ്രായമായിരിക്കും. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ ഉള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അതിനകത്ത് ബി ജെ പിയോ ബി ഡി ജെ എസോ പ്രസക്തമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ എൽ ഡി എഫിനെ ബി ജെ പിയും പരിവാർ സംഘടനകളും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി മുമ്പോട്ട് വരും, അധികാരം പിടിക്കുമെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും രാഷ്ട്രീയമായി നിങ്ങൾ മുഖ്യ ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെ തന്നെയല്ലേ? കാരണം നേതാക്കളുടെ പ്രസ്താവനകളിലെല്ലാം ഏറ്റവും മൂർച്ചയേറിയ വിമർശനം ഏൽക്കേണ്ടി വരുന്നത് സി പി ഐ എമ്മിനും സി പി എം നേതൃത്വം നൽകുന്ന മുന്നണിക്കുമാണ്. ഒരു തവണ കൂടി അധികാര തുടർച്ച കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിലേക്ക് ചൂടുവെക്കാനുള്ള വഴി എളുപ്പമാണ് എന്ന് രാഷ്ട്രീയ യുക്തി ഈ തെരഞ്ഞെടുപ്പിലും പയറ്റുന്നുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ബി ജെ പിയെ കേന്ദ്രീകരിച്ച് ചർച്ച നടത്തുക എന്നിട്ട് എനിക്ക് സമയം തരാതിരിക്കുന്നത്, ഞാൻ ചോദിക്കുന്നതിനോ ഞാൻ പറയുന്നതിനോ സമയം ഇടക്കിടക്ക് തരാതിരിക്കുന്നത് ശരിയല്ല. ആനത്തലം ആനന്ദൻ ഇവിടെ എ കെ ജെ സെൻ്ററിൽ പ്രസംഗിക്കുന്ന പോലെയാണ് പ്രസംഗിക്കുന്നത്. ആനത്തലം ആനന്ദൻ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ബഹുമാന്യനായ സീനിയറായ ഒരു സി പി എം നേതാവാണ്. ഇവിടെ പാലക്കാട് ഒരു പാവം രാഷ്ട്രീയം അദ്ദേഹം അറിയാതെ സംസാരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ശവക്കല്ലറി ഉണ്ടാക്കി, തൃപ്പൂണിത്തറയിലെ മ്യൂസിക്കൽ സ്കൂളിലെ ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. എസ് എഫ് ഐക്കാർ, ഡി വൈ എഫ് ഐക്കാർ അടൂരിൽ ഒരു ദളിത് പെൺകുട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. എന്തേ ആനത്തലം ആനന്ദൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാത്തത്? അദ്ദേഹം വർഗീയലഹളെക്കുറിച്ച് പറഞ്ഞു. മിസ് ആനത്തലം ആനന്ദൻ ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ, കേരളത്തിൽ 13 വർഗീയലഹളയാണ് ഉണ്ടായത്. ഈ 13 വർഗീയലഹളയിലെ 13 വർഗീയലഹളയും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ 17 പേരാണ് കൊന്നത്. ആ 17 പേരിൽ 13 പേരെ കൊന്നത് എൽ ഡി എഫ് ആണ്. നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരാൾ ബി ജെ പിക്കാർ കൊന്ന ഏതെങ്കിലും ഒരു ആക്രമിച്ച ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മിസ്റ്റർ ആനത്തലം ആനന്ദൻ, നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നടന്നിട്ടുള്ള വർഗീയലഹളയിൽ ബഹുഭൂരിപക്ഷം വർഗീയലഹളയും ഇവിടെ നടന്നിട്ടുള്ളത് യു ഡി എഫും എൽ ഡി എഫുമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ഉമ്മൻചാണ്ടി പറഞ്ഞ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. ഉമ്മൻചാണ്ടി പറഞ്ഞ രാഷ്ട്രീയം കോൺഗ്രസും ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അത് വളരെ ശരിയല്ലേ. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സി പി എം ആണ്, സി പി എം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്? നേമത്ത് ഇവർ രണ്ടുപേരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചായിരുന്നില്ലേ? ഒരുമിച്ചായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇതേ ഏഷ്യാനെറ്റ് ചാനലിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് പ്രഖ്യാപിച്ചല്ലോ, ഇടതുപക്ഷത്തിൻ്റെ നേതാവ് പ്രഖ്യാപിച്ചല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിനെ തോൽപ്പിക്കുവാൻ ചെയ്തത് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ എല്ലാ കാലഘട്ടത്തിലും ബി ജെ പി അസംബ്ലിയിൽ വരാതിരിക്കുവാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിക്കുന്നു. ഇപ്പോൾ പരസ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ആനത്തലവട്ടം ആനന്ദനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മാലയുടെ കീഴിൽ രാഹുൽ ഗാന്ധിയും ബുദ്ധദേവ് ഭട്ടാചാര്യയും ഒരുമിച്ചിരുന്നില്ലേ? നാളെ ഒരു മാലയുടെ കീഴിൽ സോണിയാഗാന്ധിയും പിണറായി വിജയനും യെച്ചൂരിയും ആനത്തലം ആനന്ദനും കൂടി അതിനുള്ളിൽ ഇരിക്കാൻ പോവുകയല്ലേ? നിങ്ങൾക്ക് എന്ത് ധാർമ്മികത ബി ജെ പിയെക്കുറിച്ച് പറയുവാൻ? നിങ്ങൾക്ക് എന്ത് ധാർമ്മികത യു ഡി എഫും ബി ജെ പിയും അലയൻസ് ഉണ്ടെന്ന് പറയാൻ? ശ്രീ ഗോപാലകൃഷ്ണൻ, യു ഡി എഫ് നേമത്തിന്റെയും മഞ്ചേശ്വരത്തിന്റെയും കാസർഗോഡിന്റെയും കാര്യമാണ് താങ്കൾ ഇപ്പോൾ ഉദ്ദേശിച്ചതെങ്കിൽ സമാനമായി തന്നെ ബി ജെ പിക്ക് ശക്തിയുള്ളതും എന്നാൽ വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതുമായ പല മണ്ഡലങ്ങളിലും
ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊടുത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ സഹായിക്കുന്നുവെന്നാണ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ആരോപണം. അതിന് മറുപടി പറഞ്ഞ യു ഡി എഫ് മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന് 2200 വോട്ട്, വി എസിനെതിരെ മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് 2200 വോട്ട് കിട്ടിയത് പോലും ബി ജെ പി സഹായമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ ബി ജെ പിയുടെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് നിങ്ങൾ ചൂണ്ടിക്കാണിക്ക് ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലത്ത് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി നിർത്തി എന്ന് പറയുന്നത് എന്നടിസ്ഥാനത്തിലാണ്? വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും. എ കെ ആന്റണി എന്താ പറഞ്ഞത്? ബി ജെ പി ഫ്രീ അസംബ്ലി. പിണറായി എന്താ പറഞ്ഞത്? ബി ജെ പി ഫ്രീ അസംബ്ലി. അതിനർത്ഥം എന്താ? വളരെ കൃത്യമാണ് ഇവിടെ ഉമ്മൻചാണ്ടി പറഞ്ഞത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞാൽ എൽ ഡി എഫും കോൺഗ്രസും ഒന്നാണ്. ഇനി അതിൻ്റെ വേറൊരർത്ഥം ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ കോൺഗ്രസ് ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണ്. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം മുഴുവനും ബി ജെ പിയോടൊപ്പമാണ് എന്ന് സമ്മതിക്കലാണോ അത് എന്നും കൂടി പറയേണ്ടി വരും. ഭൂരിപക്ഷം മുഴുവനും ബി ജെ പിയോടൊപ്പമാണ് എന്ന് സമ്മതിക്കലാണെങ്കിൽ ഞാനിതിൻ്റെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാം. അത് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ആനത്തലം ആനന്ദനും അതുപോലെ നിരീക്ഷകനും പറയണം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന സാങ്കേതികമായി ശരിവെച്ചുകൊണ്ടാണെങ്കിലും എ കെ ആന്റണി പറഞ്ഞൊരു വാചകമുണ്ട്, ബി ജെ പിയോട് മൃദു സമീപനം കാട്ടുന്നത് സൂക്ഷിച്ചു വേണം, അതല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു വിനാശബുദ്ധി ആവാൻ സാധ്യതയുണ്ട് എന്ന്. അത് വോട്ടർമാരോടുള്ള അഭ്യർത്ഥനയാണെങ്കിൽ പോലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തിയത് രാഷ്ട്രീയമായി ഗുണം ചെയ്തിട്ടുള്ളത് ബി ജെ പിക്കാണ് എന്നാണ് പുറമേക്ക് കാണുന്നത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ പ്രസ്താവന അതേപടി ഏറ്റുപിടിച്ച് വളരെ ശക്തമായ പ്രചരണം നടത്താൻ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയാത്ത അവസ്ഥയുണ്ടോ? അതായത് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ശ്രീ ആന്റണിയും സുധീരനും തള്ളിക്കളഞ്ഞത് ഇതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ബി ജെ പിക്ക് റെക്കൗണ്ട് തുറക്കാൻ വഴി ഒരുക്കുകളാണ് ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തിരിക്കുന്നത്. അതിനവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഉണ്ടാവാൻ പോണില്ല. ഉമ്മൻചാണ്ടിയും യു ഡി എഫും കൂടെ ശ്രമിച്ചാലും ഒരു തുടർഭരണം, എൻ്റെ സ്നേഹിതൻ സൂചിപ്പിക്കൊണ്ടായല്ലോ, കോൺഗ്രസിൻ്റെ സ്നേഹിതൻ തുടർഭരണം ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നിരിക്കുക. ആ തുടർഭരണം എന്തിൻ്റെ തുടർഭരണമാണ്? ഏത് വിഭാഗത്തിൻ്റെ? ജിഷയെ പോലുള്ള ആൾക്കാരെ കശാപ്പ് ചെയ്യുന്നതിൻ്റെയോ? ഉദ്യോഗത്തിന് പോയ വീട്ടിലെ ഉദ്യോഗസ്ഥൻ്റെ പെൺമക്കളെയെല്ലാം വീട് കയറി ആക്രമിക്കുന്നതിൻ്റെ തുടർഭരണമോ? സ്ത്രീകളെ ഇനി ശേഷിക്കുന്നവരെ കൂടെ മാനഭംഗപ്പെടുത്തി കൊല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുടർഭരണമാണോ? രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗം, പത്തനംതിട്ട ജില്ലയിൽ തന്നെ എടുക്കുക, അവിടുത്തെ കൃഷിക്കാരന്, റബ്ബർ കൃഷിക്കാരന് അവനെന്ന് 240 രൂപ കിട്ടിയ 100 രൂപ ആക്കിയതിൻ്റെ തുടർഭരണമാണോ? കയർ തൊഴിലാളികൾ 400,000 തൊഴിലാളികളെ തൊഴിലില്ലാതെ പട്ടിണിയിലാക്കി അവരെ ശവപ്പറമ്പിലാക്കിയതിൻ്റെ തുടർഭരണമാണോ? 3.5 ലക്ഷം കശുവണ്ടി തൊഴിലാളിയെ പണിയെടുത്തിരുന്ന ഫാക്ടറികൾ മുഴുവൻ അടച്ചിട്ട് അവരെ പട്ടിണിക്കാരാക്കി അവരെ വയറ്റത്തടിച്ചതിൻ്റെ തുടർഭരണമാണോ? ഈ രാജ്യത്തെ തൊഴിൽരഹിതരായ യുവതി യുവാക്കൾ 36 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നതാണല്ലോ. അന്ന് 30 ലക്ഷം പേരായിരുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പോൾ ആന്റണി 5 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ 37,70,000 5 ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പുതിയ സംരംഭം ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ തുടർഭരണമാണോ? രംഗത്താണ് ഈ ഭരണരംഗത്ത് അഴിമതിയാണതുകൊണ്ട് തുടർഭരണം ഉണ്ടാവില്ല എന്നതാണെന്നുണ്ടെങ്കിൽ അത്തരമൊരു നേർക്കുനേർ പോരാട്ടം മാത്രമല്ലല്ലോ എൽ ഡി എഫും നടത്തുന്നത്. എൽ ഡി എഫും എല്ലാം ശരിയാകുമെന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം പറയുമ്പോഴും എൽ ഡി എഫ് പരമ്പരാഗതമായി തുടർന്നു വന്നിരുന്ന പല രീതികളിലും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഒരു മണ്ഡലം ഒരു വോട്ട് ഒരു വ്യക്തി സമാഹരിക്കാവുന്ന എല്ലാ അടവുകളും പയറ്റിക്കൊണ്ട് ഏതു വിധേനയും അധികാരം തിരിച്ചുപിടിക്കൽ മാത്രമാണ് ശ്രമമെന്ന് നിങ്ങളും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തെ രക്ഷിക്കണം, ഈ ശവപ്പറമ്പായ ഈ കേരളത്തെ ജനങ്ങളുടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റണം. കേരളം കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്ത് കൈവരിച്ച നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ നമ്മൾ ചുട്ട് ചാമ്പലാക്കലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ ഇവിടെ പറയുകയുണ്ടായി ബി ജെ പിയുടെ മഹത്തായ നേട്ടത്തെക്കുറിച്ച്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന രണ്ട് വർഷം തികയാണ്. 10 ആളിന് ജോലി കൊടുക്കുന്ന ഏതെങ്കിലും സംരംഭം ഉണ്ടോ? ഉള്ള വ്യവസായശാലകൾ അടച്ചുപൂട്ടിയതല്ലാതെ പെട്രോളിൻ്റെ വില കുറയ്ക്കും, ഡീസലിൻ്റെ വില കുറയ്ക്കും, 40 രൂപയ്ക്ക് വിൽക്കുമെന്ന് പറഞ്ഞ് വെള്ളത്തിൻ്റെ വില ഡീസലിനായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കായിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്ന് കൊള്ള വില ഈടാക്കുന്നത്.
കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു ഗ്യാസിന്റെ വില കുറച്ചത് കുറയ്ക്കുമെന്ന് പറയുമ്പോൾ കൂട്ടിയത് കുറയ്ക്കുമെന്ന്, വണ്ണെണ്ണയുടെ വില കൂട്ടിയത് കുറയ്ക്കുമെന്ന്, ഡീസലിന്റെ വില ഓരോ ദിവസവും കൂട്ടുന്നത് കുറയ്ക്കുമെന്ന് കരുതി അതൊന്നും കുറച്ചില്ല. അതിനെ കുറിച്ച് അക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഇക്കാര്യങ്ങളെ ഒരു ചോദ്യത്തിന് മറുപടി പറയാതെയാണ് പോയത് നരേന്ദ്രമോദി. അതാണ് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രം. അതുകൊണ്ട് ഈ തന്ത്രം ഒന്നും കൊണ്ടു നിൽക്കാൻ പോണില്ല. നേമം മണ്ഡലം ഉൾപ്പെടെ നേമം മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി കോൺഗ്രസും എല്ലാം കൂടെ ബി ജെ പി സഹായിച്ചാലും ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പോണില്ല. ഇത്തവണയും നിങ്ങൾ നിരാശരാകും. ദയവായി ഒരു ഒരു നിമിഷം ശ്രമിക്കുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നതായിരുന്നു പ്രധാന ചർച്ചയെങ്കിൽ, ഇരു മുന്നണികളും ഇപ്പോൾ നടത്തുന്ന വാഗ്വാദങ്ങളെല്ലാം ബി ജെ പി ഉണ്ടാക്കുന്ന മുന്നേറ്റം ആര് കാരണമാണ്, ആർക്കാണത് ഗുണവും ദോഷവും ഉണ്ടാക്കുക എന്നതാണ്. തെക്കും വടക്കും അറ്റത്തുള്ള മൂന്ന് മണ്ഡലങ്ങൾ മാറ്റിവെച്ചാൽ മറ്റ് ചില മണ്ഡലങ്ങളിലും ബി ജെ പി ശക്തമായി വോട്ട് പിടിക്കാനോ ഒരു പക്ഷേ രണ്ടാമത് എത്താനോ ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ള നിഗമനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ഇരു മുന്നണികൾക്കും ഇപ്പോൾ നടത്തുന്ന വിവാദങ്ങളിൽ ബി ജെ പി മുന്നണിയെ കേന്ദ്ര കഥാപാത്രമാക്കിയത് ഗുണമായിരിക്കുമോ ദോഷമായിരിക്കുമോ ഉണ്ടാക്കുക? ഇതിന്റെ ബേസിസ് നമ്മുടെ ചർച്ച വഴി മാറിപ്പുണ്ട്. അതിൻ്റെ കൂടെ വേറെ പല വിഷയങ്ങളോട്ട് പോയി. ഇപ്പൊ ഇവിടെ ചർച്ച സുരേഷ് പിടിച്ച് തീർത്ത് നിൽക്കണവേ. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കും, ഞാൻ പറയാം, യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണത്തിന്റെ ഇടയിൽ മൊത്തത്തിൽ കേരളത്തിൽ ഹൈന്ദവ സമുദായത്തിന്റെ ഇടയിൽ അത് ശരിയാണോ തെറ്റാണോ ഞാൻ പറയാൻ തയ്യാറില്ല. പക്ഷേ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്. അതിൽ മീഡിയ കുറച്ചത് അതിനെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിന്റെ ഇടയിൽ ഒരു തോന്നൽ വന്നിരിക്കുകയാണ്. എന്താണ്? അവർക്ക് രാഷ്ട്രീയമായിട്ടൊന്നും നേടുന്നത് ഈ തോന്നലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ബി ജെ പിയും കൂടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതേസമയം എനിക്ക് വേറൊരു കാഴ്ചപ്പാട് അതിലുണ്ട്. ആ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ, കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈന്ദവ ഫോഴ്സ് അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? സി പി എമ്മിന്റെ പോസ്റ്റുകളും സി പി എമ്മിന്റെ മന്ത്രിസ്ഥാനങ്ങളും പോളിറ്റ് ബ്യൂറോ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അത് ഹൈന്ദവ സമുദായം തന്നെയാണ്. അപ്പൊ ഹൈന്ദവ സമുദായത്തിന് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രചരണം നടക്കുന്നത് യു ഡി എഫ് ഭരണം വരുമ്പോഴാണ്. എന്താ കാരണം? യു ഡി എഫിൽ ഭൂരിപക്ഷം വോട്ടുള്ള കൂടുതൽ വോട്ട് കൊടുക്കും. ഒരു സർവേ ഉണ്ടല്ലോ, ഇന്ത്യ ടുഡേ സർവേ ഉണ്ട്, ഏഷ്യാനെറ്റിന്റെ സർവേ ഉണ്ട്. 80% ക്രൈസ്തവരും 60% മുസ്ലിമുകളും യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു എന്നൊരു വസ്തുതയാണ്. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള ഈ പ്രചരണം, ഈ പ്രചരണത്തിന്റെ ഫലമായിട്ടാണ് ബാധ്യത. അല്ലാതെ ഇവിടെ മോഡിക്ക് ഒരു റോളില്ല, ബി ജെ പിയുടെ എന്താ പറയുക എക്കണോമിക് പോളിസീസിന് ഒരു റോളില്ല, ബി ജെ പിയുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് ആ വെള്ളാപ്പള്ളിക്ക് ഒരു റോളുമില്ല. വെള്ളാപ്പള്ളി വെറുതെ കുപ്രചരണം നടത്തിക്കൊണ്ട് കേരളത്തിൽ മുഴുവൻ നടന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോരി വാരി കൊടുത്തു, ന്യൂനപക്ഷങ്ങളുടെ ഇവിടെ രാഷ്ട്രീയമായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി അതും കൂടെ ഫാക്ടറാണ് ഇവിടെ. എന്താണ്, കൊച്ചൗസപ്പം എന്ന കൊച്ചുമാണിയും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും എന്താ പറയുക കുഞ്ഞുകുഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രൊപ്പഗാൻഡ നടത്തിയതിന്റെ ഫലമായിട്ട് ആണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ വളർച്ച ശാശ്വതമാണോ അല്ലയോ, ആ വളർച്ചയെ തടയാൻ പറ്റുമോ? എന്തായാലും ജനങ്ങളുടെ ഇടയിൽ ഒരു തോന്നലുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ. അത് എൽ ഡി എഫിനെ പറ്റുകയുള്ളൂ, അതാണ് എന്റെ കാഴ്ചപ്പാടിൽ. ശ്രീ മോഹൻരാജ്, ശ്രീ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ പുറമേക്ക് രാഷ്ട്രീയ വികസനം ഒക്കെ പറയാമെങ്കിലും സാമുദായിക ധ്രുവീകരണം കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ വോട്ട് ഫലം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ തെക്കും വടക്കുമുള്ള മണ്ഡലങ്ങൾ മാറ്റിവെച്ചാൽ ഈ മധ്യ കേരളത്തിലും തിരുവിതാംകൂറിലും ഒക്കെയുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് ടാലി മാത്രം നോക്കുകയാണെങ്കിൽ അത് പല മുന്നണികളുടെയും പ്രത്യേകിച്ച് ഇരുമുന്നണികളുടെയും ഉറക്കം കെടുത്താൻ സാധ്യതയുള്ള വോട്ടിലേക്ക് വേണമെങ്കിൽ എത്താം. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് മഞ്ചേശ്വരവും കാസർഗോഡും നേമവും തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ മാറ്റിവെച്ചാൽ ഏതെങ്കിലും സ്ഥലത്ത് യു ഡി എഫിന് എതിരാളിയായി ബി ജെ പി വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസ്? ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് വേളയിലായാലും അല്ലാത്തപ്പോഴായാലും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ യു ഡി എഫ് പോലെ ഒരു മഹത്തായ പ്രസ്ഥാനം, അത് ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആളുകൾക്കും അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ ഒരു കാലത്തും ഭൂരിപക്ഷ സമുദായം ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അദ്ദേഹം പല ആവർത്തി എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ സമദൂര സിദ്ധാന്തമാണ്. ബി ജെ പിക്ക് അനുകൂലമായി പറഞ്ഞിട്ടില്ല, എൽ ഡി എഫിന് അനുകൂലമായി പറഞ്ഞിട്ടില്ല, യു ഡി എഫിന് അനുകൂലമായി പറഞ്ഞിട്ടില്ല. എല്ലാ മതസംഘടനകളിലും വിശ്വസിക്കുന്ന ആളുകൾ അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നുണ്ട്.
അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം മോഹൻലാൽ, ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ് എന്ന് മാത്രമല്ല, ശ്രീ സുകുമാരൻ നായർ അടക്കം നടത്തിയ പ്രസ്താവന അവസാനത്തേത് മാത്രമാണ് താങ്കൾ ഉദ്ധരിക്കുന്നത്. അഞ്ചാം മന്ത്രി വിവാദവും താക്കോൽ സ്ഥാനവും അടക്കമുള്ള പ്രസ്താവനകളിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല. പക്ഷെ എന്റെ ചോദ്യത്തിലേക്ക് താങ്കൾ വരിക. ഇവിടെ തെക്കും വടക്കുമുള്ള മണ്ഡലങ്ങൾ ഒഴികെ ഏതെങ്കിലും മണ്ഡലത്തിൽ യു ഡി എഫിന് രാഷ്ട്രീയ എതിരാളിയായി ബി ജെ പി വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കോൺഗ്രസിന്റെ സുചിന്തിതമായ അഭിപ്രായം. ശ്രീ മോഹൻരാജ്, ഞാൻ ആവർത്തിച്ച് ഞാൻ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. തെക്കും വടക്കുമുള്ള മണ്ഡലങ്ങൾ ഒഴികെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ യു ഡി എഫിന് രാഷ്ട്രീയ എതിരാളിയായി ബി ജെ പി വരുമെന്നുള്ള ധാരണ, ഒരു തോന്നൽ ബി ജെ പി യു ഡി എഫിനുണ്ടോ കോൺഗ്രസിനുണ്ടോ? ഒരു കാരണവശാലുമില്ല, ഒരു കാരണവശാലുമില്ല. ഞങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭീഷണിയായിരുന്നില്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ബി ജെ പി ഭീഷണിയായിരുന്നില്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ യു ഡി എഫിനോ ഭീഷണിയായി വരും. തിരുവനന്തപുരം നഗരസഭയിൽ അടക്കം കണക്കുകൾ അതല്ല വ്യക്തമാക്കി, തിരിച്ചു വരാം. ശ്രീ ഗോപാലകൃഷ്ണൻ, യു ഡി എഫും എൽ ഡി എഫും പരസ്യമായി സമ്മതിക്കാൻ തയ്യാറല്ല എന്നു മാത്രവുമല്ല, പുറമേക്ക് ഈ പ്രസ്താവന നടത്തുന്നത് ബി ജെ പി ഇതര വോട്ടുകൾ സമാഹരിക്കാനാണ് എന്നുണ്ടെങ്കിലും പൊതു താല്പര്യം കൊണ്ട് പല മണ്ഡലങ്ങളിലും വോട്ടുകൾ മാറാനും മറിയാനും സാധ്യതയുണ്ടെന്ന് മുൻകാല ചരിത്രം തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ഇടതുപക്ഷത്തെയും ഇടതുപക്ഷം ഇപ്പോഴും കോൺഗ്രസിനെയും മാത്രമാണ് എതിരാളികളായി കാണുന്നത്. ഞാൻ മൂന്ന് കാര്യം പറയണം, അതിനുള്ള സമയം എനിക്ക് തരണം. ഒന്ന്, ഫസൽ ഗഫൂർ വെള്ളാപ്പള്ളി നടേശൻ്റെ നെഞ്ചത്ത് കയറുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസ രംഗത്തെ തട്ടിപ്പ്, പല തട്ടിപ്പുകളും വെള്ളാപ്പള്ളി നടേശൻ വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഫസൽ ഗഫൂർ വേദനിച്ചിട്ട് കാര്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ആ സമുദായത്തെ അംഗീകരിക്കേണ്ട സമുദായമാണ്. ഈ ഫസൽ ഗഫൂറിനെ പോലെ തന്നെ ഒരു സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ ഇങ്ങനെ മാന്യമായി അപമാനിക്കുന്നത് ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഒന്നാമത്തെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ആനത്തലവട്ടം ആനന്ദൻ, അദ്ദേഹം ബഹുമാന്യനായ നേതാവാണ്, അദ്ദേഹം പത്രത്തിൽ ദേശാഭിമാനി പത്രം മാത്രമാണോ വായിക്കുന്നത് എന്ന് ഖേദപൂർവ്വം ചോദിക്കുക. കാരണം 2014-2015 ഫസൽ ഗഫൂറിനോട് ചോദിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ 2014-2015 ഏറ്റവും കൂടുതൽ ജോലി സംരംഭം കൊടുത്ത് യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തത് മോദി സർക്കാരാണ്. ലോകത്തിലേറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തത് മോദി സർക്കാരാണ്. അതുപോലെ അഴിമതിയില്ലാത്ത ഭരണം നടത്തി. ഞാൻ ഈ രണ്ട് കാര്യം, മറ്റു മൂന്നാമത്തൊരു കാര്യം, പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിൻ്റെ ഈ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ മതേതരത്വവും മത സൗഹൃദവും അതുപോലെ മതത്തിൻ്റെ വിഷയത്തിലേക്ക് കാര്യങ്ങൾ വന്നു. കേരളത്തിലെ വികസനം പോയി, എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബീഫ് വന്നു. ഇതല്ല, ഇവിടെ ഇപ്പോൾ സരിതയുടെ കാര്യം പോയി, അഴിമതിയുടെ കാര്യം പോയി, വികസനത്തിൻ്റെ കാര്യം പോയി. വികസനം വന്നാൽ ബി ജെ പിയുടെ വികസനം സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ വികസനം രംഗത്ത് വരും. ജനങ്ങൾ നരേന്ദ്രമോദിയുടെ വികസനത്തെ സ്വീകരിക്കും. അത് മാറ്റിമറിക്കാൻ വേണ്ടി ബോധപൂർവം മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ്, മതന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നതാണ്. ആ ട്രാപ്പിലേക്ക് ഇടതുപക്ഷം വീണിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, കോൺഗ്രസ് ബി ജെ പി തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും ഒരേ കാഴ്ചപ്പാടിൽ, ഒരേ ചിന്തയിൽ, ഒരേ ധാരണയിൽ. അതുകൊണ്ടാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസുമായി ഒരു ബംഗാൾ മോഡൽ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞുവല്ലോ. എന്താണ് ആനത്തലവട്ടം ആനന്ദനത്തിന് പറയുവാനുള്ളത്? അതുകൊണ്ട് സ്വാഭാവികമായും ഉമ്മൻചാണ്ടി പറഞ്ഞത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ അടിസ്ഥാനം, കോൺഗ്രസും സി പി എം ഒരു ചേരിയിൽ, ഒരേ കാഴ്ചപ്പാടിലാണ്. രണ്ടാമത്തത്, ഉമ്മൻചാണ്ടിയുടെ കള്ളത്തരം, ഉമ്മൻചാണ്ടിയുടെ അഴിമതി, ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ്, സരിത, ഇതെല്ലാം മാറ്റിവെച്ച് ഈ പാവം ന്യൂനപക്ഷങ്ങളെ പറ്റിച്ച് ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കണം. ഇത് പറ്റി ഈ ട്രാപ്പിൽ ഇടതുപക്ഷം വീണു എന്നുള്ളത്. വികസനം, അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് മതസാമുദായിക ധ്രുവീകരണത്തിലേക്ക് ചർച്ച വഴിതിരിച്ചു വിട്ടു, ഇടതുപക്ഷം ആ കെണിയിൽ വീണതാണോ? അല്ല, ഇദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്ന് ഞാനൊന്ന് പറയട്ടെ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം തികയാണ്. ഈ 2 വർഷത്തിനുണ്ടെങ്കിൽ എത്ര സ്ഥാപനം വന്ന്, ഏതെല്ലാം സ്ഥാപനത്തിൽ 10 ആൾക്ക് ജോലി കൊടുത്തതെന്ന് പറയാമോ? ജോലി നഷ്ടപ്പെട്ടവിടെ കണക്ക് ഞാൻ പറയാം. ഈ പീരീഡിനകത്ത് 20,000 പേർ പണിയെടുത്ത, അല്ല ഞാൻ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ.
ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, 20,000 പേർ പണിയെടുത്തിരുന്ന നോക്കിയ കമ്പനി മോഡി വന്നതിന് ശേഷം പൂട്ടി. അത് ശരിയല്ല മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, അസഹിഷ്ണുത കാണിക്കാതെ ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടിട്ടില്ലേ, ക്ഷമിക്കുക, എന്റെ ചോദ്യം മറുപടി നൽകിയ തൊഴിൽ സൗകര്യങ്ങളെ കുറിച്ച് മതസാമുദായിക ധ്രുവീകരണം എന്നുള്ള വിഷയത്തിലേക്ക് വഴിതിരിച്ചു വിട്ട ചർച്ച ആ കിണിയിൽ വീണതാണോ ഇടതുപക്ഷം? അതിന് മറുപടി യു ഡി എഫിന്റെ അവരുമായിട്ടാണ് സന്ധി ഉണ്ടാക്കുന്നത്. നിങ്ങൾ അവരുമായി സന്ധി ഉണ്ടാക്കിയാലും ഒരു സീറ്റ് നിയമസഭയുടെ പടി കടക്കാൻ നിങ്ങൾക്ക് തവണ ചാൻസ് കിട്ടൂല. കേരളത്തിലെ ജനങ്ങൾ മതന്യൂനപക്ഷം മാത്രമല്ല, മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സാക്ഷിയാണ് മനസ്സാക്ഷി. ഈ നിയമസഭയുടെ മതസാമുദായിക ധ്രുവീകരണം എന്നുള്ള വിഷയം ഉയർത്തി അഴിമതിയും അതേപോലെ തന്നെ മറ്റു വിവാദങ്ങളും വഴിതിരിച്ചു വിടാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തിന് വഴിപ്പെട്ടോ, അറിയാതെ ആ ട്രാപ്പിൽ വീണോ LDF? നിങ്ങൾക്ക് സാധിക്കില്ല. ശ്രീ ആനത്തലോട്ട മാനന്ദൻ, ഞാൻ ചോദ്യം നാലാമത്തെ തവണയും ആവർത്തിക്കുകയാണ്. അഴിമതി, വികസനം തുടങ്ങിയ വിഷയങ്ങൾ മാറ്റി മതസാമുദായിക ധ്രുവീകരണം എന്നുള്ള വിഷയത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമത്തിന്റെ കെണിയിൽ വീണതാണോ ഇടതുപക്ഷം? ആ വിഷയങ്ങളെല്ലാം ലൈവായി ഇന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ തിക്ത ഫലമാണ് UDF അനുഭവിക്കാൻ പോണത്. 10 ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ബോധ്യമാകും. സരിതയുടെ കേസായാലും ശരി, മദ്യത്തിന്റെ കേസായാലും ശരി, ഈ അഴിമതി രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ പതിച്ച് പോപ്സനും അതുപോലെയുള്ള വ്യക്തികൾക്കും കൊടുത്ത കേസായാലും ശരി, ഈ നാടിനെ ആകെ ശവപ്പുറമ്പാക്കിയ കേസായാലും അതെല്ലാം സജീവമാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ പുതിയ സംഭവങ്ങൾ വന്നു വരുന്നത്. നന്ദി. ശ്രീ ആനത്തലോട്ടമാനന്ദൻ, ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ മോഹൻ രാജ് ഒപ്പം ഡോക്ടർ ഫസൽ ഗഫൂർ ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9:00 രജനി വാര്യ.